ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജോഗ്രഫിയിലെ 10th സെക്കൻഡ് ചാപ്റ്ററായ ഇൻ സെർച്ച് സോഴ്സ് ഓഫ് വിൻഡ് എന്നുള്ള ചാപ്റ്ററിലെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി അവർക്കോട് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ആണ്. കഴിഞ്ഞ പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളതാ പറയാൻ പോകുന്നതെന്ന്. അപ്പോൾ അത് തുടങ്ങുകയാണ്. സ്റ്റഡീസ് ഹാവ് റിവീൽ ദാറ്റ് ദ അറ്റ്മോസ്ഫറിക് പ്രഷർ ഈസ് യൂണിഫോം ബിറ്റ്വീൻ സെർട്ടൻ ലാറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ സ്റ്റഡീസ്, ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് നമുക്കറിയാം. ഓരോ ബ്രാഞ്ച് ഓഫ് സയൻസ് അല്ലെങ്കിൽ ഓരോരോ സ്റ്റഡീസ് ഓരോ ബ്രാഞ്ചാണല്ലോ. അപ്പോൾ ഈ സ്റ്റഡീസ് റിവീൽ ദാറ്റ് ദ അറ്റ്മോസ്ഫെറിക് പ്രഷർ ഈസ് യൂണിഫോം ബിറ്റ്വീൻ സെർട്ടൻ ലാറ്റിറ്റ്യൂഡ്സ്. ചില ലാറ്റിറ്റ്യൂഡ്സിൽ ഈ അറ്റ്മോസ്ഫെറിക് പ്രഷർ എന്ന് പറയുന്നത് സെയിമാണ്. യൂണിഫോം പറയുമ്പോൾ സെയിമാണ്, ഒരേപോലെയാണ്, തുല്യതയാണ്. അപ്പോൾ അങ്ങനെ based on that, the earth surface is divided into different pressure belts. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എർത്തിൻ്റെ സർഫേസ് എന്തായിട്ട് ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദീസ് ആർ നോൺ ആസ് ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, സ്റ്റഡീസ് റിവീൽ ദാറ്റ് ദ അറ്റ്മോസ്ഫെറിക് പ്രഷർ ഈസ് യൂണിഫോം ബിറ്റ്വീൻ സെർട്ടൺ ലാറ്റിറ്റ്യൂഡ്സ്. ബേസ്ഡ് ഓൺ ദാറ്റ് ദ സർഫേസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ്സ് ആൻഡ് ദീസ് ആർ നോൺ ആസ് ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. ആൻഡ് SS വരുമ്പോൾ ഇവിടുന്ന് തൊട്ടിട്ടാണ് നമ്മൾ തുടങ്ങുക. എന്താണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്, എന്തിൻ്റെ ബേസിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൈഡിൽ നമുക്ക് പിക്ചർ കാണാണ്ട് ഫസ്റ്റത്തെ നമ്മൾ പറയാൻ പോകുന്നത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ആൻഡ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. പഠിക്കാനൊക്കെ സിമ്പിളാണ് കേട്ടോ. ഈ ചിത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പോയിൻ്റ്സ് ആയിട്ടാണ് പഠിച്ചാൽ മതി, സിമ്പിളാണ്, വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദിസ് ഈസ് ദ സോൺ വർ ദ സൺറേസ് ഫാർ വെർട്ടിക്കലി ത്രൂ ഔട്ട് ദ ഇയർ. സൺറേസ് വെർട്ടിക്കലായിട്ട് പതിക്കുന്ന ഏരിയയാണ് ഏത്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഹെൻസ് ദ ടെമ്പറേച്ചർ വിൽ ബി ഹൈ ഇൻ ദിസ് സോൺ ആൾ ത്രൂ ഔട്ട് ദ ഇയർ. അപ്പോൾ ഈ സൺറേസ് വെർട്ടിക്കലായിട്ട് പതിക്കുന്ന കാരണം എന്താണ്, അവിടെ ആ ഇയറിൽ ഫുള്ള് ഭയങ്കര ചൂടാണ്. ദ എയർ എക്സ്പാൻസ് ഡ്യൂ ടു സൺസ് ഹീറ്റ് ആൻഡ് റൈസസ് അപ്പോൺ എ മാസീവ് സ്കെയിൽ. അപ്പോൾ ഇതെന്താവും, നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞു ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ എന്താവും എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ എയർ ചൂടായപ്പോൾ ഇതെന്ത് ചെയ്യും, മേലേക്ക് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ ഒരു മാസീവ് സ്കെയിലിൽ അധികവും ഈ എയർ അങ്ങനെ എക്സ്പാൻഡ് ആവും. ദിസ് ഈസ് ദ റീസൺ ഫോർ ദ ലോ പ്രഷർ എക്സ്പീരിയൻസ് ത്രൂ ഔട്ട് ദിസ് സോൺ. അപ്പോൾ ഇതാണ് ആ റീജിയണിൽ ലോ പ്രഷർ ആവാനുള്ള കാരണം. ദ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ  50° നോർത്ത് ആൻഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ്. ഇപ്പോൾ 5° നോർത്ത് 5° സൗത്ത് ലാറ്റിറ്റ്യൂഡിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്. ആസ് ദ എയർ ഇൻ ദിസ് സോൺ അസെൻസ് ഓൺ എ ലാർജ് സ്കെയിൽ, വിൻഡ്സ് ആർ വെരി ഫ്രീയബിൾ ഹിയർ. നമ്മൾ പറഞ്ഞു എയർ ലാർജ് സ്കെയിലായിട്ട് മേലേക്ക് പോകുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് കാറ്റൊക്കെ ഈ ഭാഗത്ത് റെയറാണ്. ദിസ് പ്രഷർ ബെൽറ്റ് ഈസ് നോൺ ആസ് ഡോൾഡ്രം. അപ്പോൾ ഇതിനെന്തെന്നും കൂടി പറയുന്നു, ഡോൾഡ്രം എന്നും കൂടി പറയുന്നു, മീനിങ് ദ സോൺ വിത്ത് നോ വിൻസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഒരു റീജിയൺ അതിൽ കാറ്റൊന്നുമില്ല, കാറ്റൊന്നും ഇല്ലാത്ത റീജിയൺ. ദ റീജിയൺ വാസ് എ നൈറ്റ് മയർ ഫോർ ആൻഷ്യൻ മറൈൻ. അപ്പോൾ ഈ കച്ചവടക്കാരൊക്കെ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു പേടിയായിരുന്നു. കാരണം കാറ്റില്ല, പായക്കപ്പലാണ്, കാറ്റുണ്ടെങ്കിൽ ഈ കപ്പൽ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ദെൻ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അടുത്തതാണ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പോൾ ഇതിന് ഞാൻ ഒരു പോയിൻ്റ് കൂടി എക്സ്ട്രാ പറഞ്ഞു തരുന്നുണ്ട്, ഇതിൽ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ദിസ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ 30° നോർത്ത് ആൻഡ് 30° സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ്. അതൊന്നു കൂടെ പഠിക്കണേ. ദ ഹോട്ട് എയർ അസെൻഡിങ് ഫ്രം ദി ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്സ് കൂൾസ് ഗ്രാജുവലി ആൻഡ് സബ്സിഡ്സ് അറ്റ് ദ സബ് ട്രോപ്പിക്കൽ സോൺ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എർത്ത്.
എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം എന്താവും? ഈ ഹോട്ട് എയർ ഇവിടുന്ന് പോകുന്നുണ്ട്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് നമ്മൾ പറഞ്ഞു, ഹോട്ട് എയർ മേലേക്ക് പോകുന്നുണ്ട്. ആ മേലേക്ക് പോകുന്ന ഹോട്ട് എയർ കൂൾസ് ഗ്രാജ്വലി, അത് അവിടെ എത്തുമ്പോൾ തണുക്കുന്നുണ്ട്. അപ്പോൾ ഈ സബ് ട്രോപ്പിക്കൽ സോണിലെത്തുമ്പോൾ ഈ കാറ്റ് തണുക്കും. ഇത് എന്തുകൊണ്ടാണ് ഈ കാറ്റ് തണുക്കുന്നത്? എർത്തിൻ്റെ റൊട്ടേഷൻ്റെ റിസൾട്ട്. കാരണം ഹോട്ട് എയർ അസെൻഡ് ചെയ്യുന്നത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഹോട്ട് എയർ അസെൻഡ് ചെയ്യുന്നത് സബ്സൈഡായിട്ട് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിലേക്ക് എത്തുമ്പോൾ അത് കൂളാവും, കാരണം എർത്തിൻ്റെ റൊട്ടേഷനാണ്. ഇത്ര ഇതിൽ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു സിമ്പിളാണ് പഠിക്കാനൊന്നും. അപ്പോൾ പിന്നെ പറയുന്നത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. അപ്പോൾ ഇതിലും ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ 60° north ആൻഡ് 60° south ലാറ്റിറ്റ്യൂഡ്സ്. ആസ് ദിസ് സോൺ ഈസ് ക്ലോസ് ടു ദ പോൾ, ദ എയർ ഈസ് കൂളർ ഹിയർ. അപ്പോൾ ഇത് എന്തിനോടടുത്താണ്? പോളിനോടടുത്താണ്. ഇതൊക്കെണ്ടോ പോളിനോട് അടുത്താണ്, പോളാർ റീജിയണോട് അടുത്താണ്. അപ്പോൾ ഈ ഭാഗത്ത് കാറ്റിന് ഭയങ്കര തണുപ്പാണ്. ദോ ദ കോൾഡ് എയർ റിമെയിൻസ് ക്ലോസ് ടു ദ എർത്ത്, ദ ത്രോൺ അപ്പ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ കോൾഡ് എയർ ക്ലോസ് ടു ദ എർത്ത്, എർത്തിനോട് അത്രയും അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ എയർ എന്താവും? ത്രോൺ അപ്പ്, അത് മേലേക്ക് പോകുന്നതും എന്ത് കാരണം? എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം. ആസ് എ റിസൾട്ട് ലോ പ്രഷർ ഈസ് എക്സ്പീരിയൻസ്ഡ് ആൾ അലോങ് സബ് പോളാർ റീജിയൻ. അതിൻ്റെ റിസൾട്ടായിട്ട്, ഏതിൻ്റെ? എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം ഈ ഭാഗത്തുള്ള എയറൊക്കെ ത്രോണപ്പ് ചെയ്യുന്ന അതിൻ്റെ റിസൾട്ടായിട്ട് എന്ത്, അവിടെയൊക്കെ ലോ പ്രഷറാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റത്തെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ 90° north ആൻഡ് 90° south ലാറ്റിറ്റ്യൂഡ്സ്. ദിസ് സോൺ എക്സ്പീരിയൻസസ് എവർ കോൾഡ് ത്രൂ ഔട്ട് ദ ഇയർ. അപ്പോൾ ഈ സോൺ എന്താണ്? ആ ഇയർ, ഒരു ഇയർ ഫുള്ള് വർഷം അവിടെ എല്ലാ സമയത്തും അവിടെ എന്താണ്, സെവർ കോൾഡ്, നല്ല തണുപ്പാണ്. ആസ് എ റിസൾട്ട് ദ എയർ റിമെയിൻസ് ചില്ലഡ് അണ്ടർ എക്സ്ട്രീം കോൾഡ് ദാറ്റ് പ്രിവെയിൽസ് ഓവർ ദ പോൾസ്. ഇപ്പം നമുക്കറിയാം പോൾസിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. ആൻഡ് ദിസ് കോൺട്രിബ്യൂട്ട്സ് ടു സ്റ്റഡി ഹൈ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ഇയർ. അപ്പോൾ ഈ ഭാഗത്ത് എന്താണ്, ഹൈ പ്രഷറാണ്. പിന്നെ ഇവിടെ ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഇവിടെ പറയുന്ന വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സോളാർ എനർജി റിസീവ്സ് ആൻഡ് ദ റൊട്ടേഷൻ ഓഫ് എർത്ത് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ്സ്. സോളാർ എനർജി വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സോളാർ എനർജി, ഈ കിട്ടുന്ന സോളാർ എനർജിനെ റിസീവ് ചെയ്തിട്ടും ഈ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്, എർത്തിൻ്റെ റൊട്ടേഷനും എന്തിന് ഡിഫറെൻ്റ് പ്രഷർ ബെൽറ്റ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ദ പ്രഷർ ബെൽറ്റ് ഷിഫ്റ്റ് അക്കോർഡിംഗ് ടു ദ അപ്പറൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ. സണ്ണിൻ്റെ അപ്പറൻറ്റ് മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് പ്രഷർ ബെൽറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ദ പ്രഷർ ബെൽറ്റ്സ് ഷിഫ്റ്റ് നോർത്ത് വാർഡ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് സൺസ് നോർത്ത് വാർഡ്. സണ്ണ് നോർത്ത് വാർഡിലാണെന്നുണ്ടെങ്കിൽ പ്രഷർ ബെൽറ്റ്സൊക്കെ നോർത്ത് വാർഡിക്ക് പതുക്കെ പതുക്കെ കയറി വരാൻ തുടങ്ങും. സൗത്ത് വാർഡിലാണെന്നുണ്ടെങ്കിൽ സൗത്തുക്കും ഇങ്ങനെ കയറി വരാൻ തുടങ്ങും. അവിടെയാണ് പറയുന്നത്. പക്ഷേ അത് ഈ ഹൈപ്പർ ബെൽറ്റിൻ്റെ കാര്യം എഴുതുമ്പോൾ അതങ്ങനെ എഴുതണം എന്നില്ല. ഇതുവരെ എഴുതിയാൽ മതി. അപ്പം അത് പോയിൻ്റായിട്ട് എസ് ആയിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങൾ പോയിൻ്റായിട്ട് എഴുതിയാൽ മതി. അതിന് പോയിൻ്റായി എഴുതിയെന്ന് വിചാരിച്ചിട്ട് മാർക്കൊന്നും കുറയ്ക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെ പറയുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻഡ്സ് ആണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്തായാലും പറയും. അടുത്ത ക്ലാസ്സിൽ ഈ കുറച്ച് ലോസ് ഉണ്ട്. ആ ഫെറൽസ് ലോ പറഞ്ഞിട്ടുള്ള ഒരു ലോ ഉണ്ട്, ആ ലോ പഠിച്ചതോടുകൂടി ആൻഡ് ഫ്രിക്ഷൻ, അതുവരെ നമ്മൾ അടുത്ത ക്ലാസ്സിലെടുക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ വിൻസിൻ്റെ കാര്യം തുടങ്ങുകയാണ്. എളുപ്പമാണ്, അത്ര പഠിക്കാനൊന്നുമില്ല, ചെറിയ ചാപ്റ്ററാണ്. പക്ഷെ പഠിക്കാൻ കുറച്ചുണ്ട്, പക്ഷെ ഒരുപാടൊന്നുമില്ല കേട്ടോ. ഹിസ്റ്ററിയത്തെ പോലെ ഒരുപാടൊന്നുമില്ല. ജോഗ്രഫി പറയുന്നത് സിമ്പിള് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമുക്ക് മനസ്സിലാക്കി പഠിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ, കമ്പൈൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വരിക. അപ്പോൾ നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഞാൻ പിന്നെയും പിന്നെയും പറയാം, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കുക. മലയാളത്തിലാണ് പഠിക്കാൻ പറ്റുന്നത്, നിങ്ങൾ മലയാളത്തിൽ പഠിക്കുക. ലാംഗ്വേജ് അറിയാത്ത കുട്ടികളാവില്ലല്ലോ എന്തായാലും ഇംഗ്ലീഷ് മീഡിയം എടുത്ത ആൾക്കാരെ. അപ്പോൾ എന്താ, നിങ്ങൾക്ക് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതുക.
എന്തായാലും നോട്ടൊക്കെ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വെക്കുക. പിന്നെ പറയാനുള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കണം. സോഷ്യലൊക്കെ നല്ല മാർക്ക് മേടിക്കാൻ നോക്കുക, അത്യാവശ്യത്തിനൊക്കെ ഒരു എ പ്ലസ് ആണ് ഇപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി എന്തെങ്കിലും അറിയാനോ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ ഡൗട്ട് എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ താങ്ക് യു. ഞാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോടാണ് പറയുന്നത്, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫ്രണ്ട്സ്.